എല്ലാവർക്കും ഷീൻ ലാഷ് കിച്ചൻ്റെ ഓണാശംസകൾ. ഓണായിട്ട് ഞാനിന്ന് ഒരു സ്പെഷ്യൽ പായസവുമായിട്ടാണ് വന്നിരിക്കുന്നത്. പച്ചമുളക് പായസം, പേര് പോലെ തന്നെ പച്ചമുളക് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു പായസമാണ്. ഒരു വെറൈറ്റി പായസമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പച്ചമുളക് പായസം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ നാല് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നാല് ഏലക്കായും എടുത്തിട്ടുണ്ട്. പച്ചമുളക് നെടുകെ കീറി അതിൻ്റെ ഉള്ളിലെ അരിയും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി കഴുകിയെടുത്തതാണ്. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി അത് അരച്ചെടുക്കുന്ന ആ സമയത്തിനുള്ളിൽ നമുക്ക് ഒരു പാത്രമെടുത്ത് അതിലേക്ക് ചൗവരി, അരക്കപ്പ് ചൗവരി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ചൗവരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അരച്ചു വെച്ച പച്ചമുളകും ഏലക്കായും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതിൽ വല്ല തരിയൊക്കെ ഉണ്ടെങ്കിൽ അത് പെടാതെ നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ഉരുളി എടുത്തു വെച്ച് അതിലേക്ക് പച്ചമുളക് അരിച്ചെടുത്തത് നമുക്ക് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര കൂടിയും ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഉരുക്കി അതിലേക്ക് യോജിപ്പിക്കണം. ഇങ്ങനെ യോജിപ്പിച്ച് വരുന്ന സമയത്ത് നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് കൂടി അതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് ഉരുക്കിയിട്ട് പച്ചമുളകുമായിട്ടും അതുപോലെ തന്നെ ഏലക്കൊക്കെ ആയിട്ട് നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ 1/2 തേങ്ങയുടെ തേങ്ങാപ്പാലെടുത്ത് 2/2 പാലും 1/2 പാലും മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ 2/2 പാല് 2 കപ്പ് ആണ് ഞാൻ മാറ്റി വെച്ചേക്കുന്നത്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ആ പച്ചമുളകിൻ്റെ കളർ ഇതിലേക്ക് വരുന്നത് കാണാം നമുക്ക്. ഇപ്പോൾ അതിലേക്ക് ഇറങ്ങി വരുന്നത് കാണാം. ഇനി നമുക്ക് ഇതിലേക്ക് ചൗവരി 5 മിനിറ്റ് നേരം തിളപ്പിച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 1/4 ഭാഗം വെന്തിട്ടുള്ളതാണ്. ഇപ്പോൾ ആ ചൗവരി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചൗവരി ഇട്ടിട്ട് അത് വെന്ത് വരുമ്പോൾ പായസത്തിന് ഒരു കുറുക്കം കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്താൽ മതി. അത് മൊത്തത്തിലൊരു ബാലൻസിങ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ചൗവരിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ പായസം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ചൗവരിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. വേഗം സ്റ്റൗ ഓഫ് ചെയ്യണം. 1/2 പാൽ ഒഴിച്ച് പതച്ച് മറിയരുത്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പതച്ച് മറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവുള്ളൂ. ഇനി നമുക്ക് വറവിടാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തിടാം. അതിനായിട്ട് 2 ടീസ്പൂൺ നെയ്യ് നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 1 കൈ ഫുള്ള് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വറവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് അതിൻ്റെ ഉള്ളിലെ അരിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് അതിലേക്ക് നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് കൂടി നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കണം.
ഇനി ഈ വറുത്തത് നേരെ നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട്. പച്ചമുളക് പായസം റെഡി ആയിട്ടുണ്ട്. അതിനൊരു ചെറിയൊരു ഗ്രീനിഷ് കളറാണ്. പിന്നെ ഇതിൻ്റെ ഫ്ലേവർ പറഞ്ഞ ഒരു വെറൈറ്റി ഫ്ലേവറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, സ്വയം ആസ്വദിക്കൂ. ഓക്കെ, താങ്ക് യു.